അത്തരം ഒരു ലഹരിയായ ഒരു തനിനാടൻ തൃശ്ശൂർക്കാരൻ ഐ എം വിജയൻ നമുക്കപ്പോൾ ഉണ്ട്. പൂര വിശേഷങ്ങളുമായി. പൂരത്തിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം എന്താ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ എലിഞ്ഞത്രമേളാണ്. ഞാൻ എല്ലാ കൊല്ലം പൂരത്തിനുള്ളപ്പോൾ എലിഞ്ഞത്രമേളത്തിൻ്റെ ഇടയിലേ നിൽക്കാറുണ്ട്. അതൊരു പ്രത്യേക സുഖമാണ്. പൂരം മുഴുവിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂർ പൂരം ഉണ്ട് അത് കഴിഞ്ഞ പിറ്റേ ദിവസം. പക്ഷേ റെഡിക്ക് എലിഞ്ഞത്രമേളാണ് ആരടിക്കാൻ ചോദിക്കാറുള്ളത്. ഈ പൂരം എത്ര കാലമായി ഇപ്പോൾ ഇവിടെ നഗരത്തിലുള്ളപ്പം മുതലേ പൂരം കണ്ടു? ഓ, കാരണം ഞാൻ ജനിച്ചു വളർന്നാലും കൊലത്തുമ്പടുത്തല്ലേ. അവിടെ നിന്ന് അച്ഛനും അമ്മയും കൂടെ അങ്ങോട്ട് കൈപിടിച്ച് അങ്ങോട്ട് കയറലോ ഉണ്ടാവും. അപ്പം അങ്ങനെ നമ്മൾ അച്ഛനും അമ്മേനെ ഇത്. പക്ഷെ നമ്മൾ നമ്മുടെ കുട്ടികളെ കൊണ്ടുപോകുമ്പോൾ ഒരു ഫീലിങ്സ്, നമ്മളെ കൊണ്ടുപോയ ഒരു ഫീലിങ്സ്. പ്രത്യേകിച്ച് ഈ കൊല്ലത്തെ പൂരം എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു ഗിഫ്റ്റാണ് പൂരം എന്ന് പറഞ്ഞത്. കാരണം ഏപ്രിൽ 25 എൻ്റെ ബർത്ത്ഡേ ആണ്. അങ്ങനെയാണ് പൂരം. ശിവസുന്ദരില്ലാത്തത് വലിയൊരു പിന്നെ എല്ലാവർക്കും, കാരണം ഈ ലോകം മൊത്തമുള്ള മലയാളികൾക്കൊക്കെ ഭയങ്കര ഒരു വിഷമമുള്ള കാര്യം തന്നെയാണ്. അതങ്ങനെ ഇറങ്ങി വന്നിട്ട് പൊട്ടക്ക് വെച്ച് നിൽക്കാന്ന് പറഞ്ഞാൽ സുന്ദരമേൻ്റെ ആന എന്ന് പറഞ്ഞൊരു കിഡിലം തന്നെയാണ് നമ്മുടെ തൃശ്ശൂർ ഭാഷയിൽ പറഞ്ഞത്. ഏതായാലും ശിവസുന്ദരൻ്റെ വിയോഗം വേദനിപ്പിക്കുന്നുണ്ടെങ്കിലും തൃശ്ശൂർ പൂരത്തിൻ്റെ അറിവ് സ്വന്തം പിറന്നാൾ ദിനത്തിൽ തന്നെ ആഘോഷിക്കാൻ കഴിയുന്നെന്ന വലിയ സന്തോഷത്തോടുകൂടിയാണ് ഐ എം വിജയൻ നമുക്കൊപ്പം ഇലഞ്ഞിത്തറയിൽ 25 തീയതി ഉച്ചയ്ക്കുണ്ടാകും. ക്യാമറാമാൻ വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജെയ്സൺ, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.